मद्रस पढ़ मोड़ पेर फातिम मोड़ पेर रड़ा वैफल मेबर इे अलोटे बाकी बाने इतने इतने या प्रश्न उम्म पड़ी वे नीचे प्रश्न नीचे अल तेरह विमर्शिक ओके इंगे वो कौटे नमस्कार इंगे वो सैड वलते सैड इतवर प्रियपर अस्सलामुअलैकुम नमस्कार यानि पालक्काड जिले पालियमंगलम नन्मारा नियोजक मंडल अयलूर पंचायत प्रियप्पेट्ट रहमान काड वीटल अदोपूड नूर्जहान कूड़े प्रियप्पेट्ट अयलूर पंचायत रंडाम वार्ड मेंबर प्रियप्पेट्ट पुष्पागिरेट्ट नम्मुडे कूड़े मद्रसा खतीब प्रियप्पेट्ट कबीर सकाफी नम्मुडे कूड़े नामित्र दूर यात्र स्वप्न चिरकल पद्धति प्रकार रूम तलाकपेट शारीरिक वैकल्यु आहाय पद्धति स्वप्न चिरकल आ पद्धति ऑफ स्वप्न चिरकल पद्धति आ पद्धति भाग व्हील चेयर इलेक्ट्रिक व्हील चेयर को वेटी वलिए संतोषम कम निोरत सोशल मीडिया प्रवर्त कड़ ना बंधपड़ा नामे सहायक अस्थान इतना प्रवर्तुमें मोटा साधन का वीडियो कोलमीर के अंपर याट्रिकल व्हील चेयर वेम ना मत पिपा कतीक्षोकूड़िया ना समीप्चे अब या नमक पल स्थल आलय पलपुर कबिपान साध्यताद्यम विमय वाला संगड़ी अहमान का वीडियो आवश्यप आरों वीडियो अत्र नाल मूवायर रूपये वन ए जीवन ऐटों वलिए आग्रह स्वप्न और इलेक्ट्रिकल व्हील चेयर षमीर्खा टीम विचा विचार ഞാൻ കണ്ട് ഞാൻ ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ച സമയത്ത് പഠിക്കാൻ പറഞ്ഞു വിഷയം ജെനുവിൻ ആണെങ്കിൽ വിഷയം അർഹതപ്പെട്ടതാണെങ്കിൽ 100% അർഹതപ്പെട്ടതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീട് കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ മുഖഭാവമോ അവരെ സംസാരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പണക്കാരാണ് അവർക്ക് ഇതിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കും പക്ഷേ അവരെ മനസ്സ് വിങ്ങിപ്പൊട്ടുകയായിരിക്കും കാലില്ലാത്തവന് കാലായിട്ടും നാവില്ലാത്തവന് നാവായിട്ടും കൈയില്ലാത്തവന് കൈയായിട്ടും നമുക്ക് ഇത് സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിന്റെ ആ ഒരു ദൗർബല്യം നമുക്ക് മനസ്സിലാവത്തെ ओवानों कुछ दूर सचान अलग ए जोलो पर जोली अब उपकारपड़ी बंधपेट सर्वशक्त अनुग्रहता याच मे ई रहा इद्हति वलियर मनसुद इद्हति किटी वाणी इद्हति कूड़ सहोदरी
സുഹൃത്തിന്, ഈ സുഹൃത്ത് ആലത്തൂരാണ് അല്ലെ? ആലത്തൂർ അത്തിപ്പറ്റയിലാണ്, അത്തിപ്പറ്റ നൂർജഹാനാണ്. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ എനിക്ക് അനുവദിച്ച സാധനം ആർക്ക് കൊടുക്കാനാ പറഞ്ഞേ? നൂർജഹാന് കൊടുക്കോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിക്കുന്ന ഒരാളെ മനസ്സ് എത്രമാത്രം ചിലവർ മിസ്യൂസ് ചെയ്യും. ആവശ്യമില്ലാതെ ഇതിപ്പോ 50,000 രൂപയാണ് ഇതിന്റെ വില. 100,000 രൂപയുടെ സാധനങ്ങളാണ്. 79,000 രൂപയുടെ വിലയുള്ള സാധനം ഇവിടെ രണ്ടാൾക്കും ഇവിടെ എത്തിച്ചിട്ട് വില നിങ്ങൾ ആലോചിച്ച് നോക്കി, മിസ്യൂസ് ചെയ്യപ്പെട്ടാലുള്ള ഒരു കുഴപ്പം. 150,000 രൂപയുടെ മേലെയാണ് ചെലവ് വരുന്നത്. ഇവിടെ വന്ന സമയത്ത് ഇവിടെ അന്വേഷിച്ച ആളുകൾക്ക് 100% സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരാഴ്ചയായി ഇവിടെ എത്തിയിട്ട് ഇവരെ സന്തോഷമാണ്. എപ്പോഴാണ് വരുന്നത്? ഞങ്ങൾ എപ്പോഴാണ് വരുന്നത്? എത്തിപ്പെടാൻ കഴിയുന്നില്ല, കാരണം മണിക്കൂറുകൾ യാത്ര ചെയ്ത് വേണം പാലക്കാട്, ആലത്തൂര് അല്ലെങ്കിൽ നെന്മാറ ഈ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ. എന്തായാലും വളരെ പെട്ടെന്ന് ഞാൻ അവിടെ എത്തും എന്നുള്ളത് കൊണ്ട് ഇതുപോലെ പല വീടുകളിലും കൊറിയർ എത്തിയിട്ടുണ്ട്. നമ്മൾ അപേക്ഷിച്ച് സമയം കിട്ടുന്നതിനനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇത് ജനങ്ങളെ കാണിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. ചിലവർക്ക് ഇതിപ്പോ ഇതെനിക്ക് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞങ്ങൾക്ക് ആർക്കും കാണിക്കേണ്ട. കാരണം ഇവരുടെ ഒരു സങ്കടമോ ബലഹീനതയോ ഞങ്ങൾ കാണിക്കണം. പക്ഷെ കാണിച്ചിട്ടില്ലെങ്കിൽ എന്താക്കും? നാളെ ഒരാള് സഹായം ചെയ്യാൻ മുന്നോട്ട് വരില്ല, നമ്മൾ കൊടുക്കുന്നത് അർഹതപ്പെട്ട ആളുകൾക്കല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇതിനു പോലും ഒരാളുടെ കയ്യിൽ നിന്നൊരു പൈസ പോലും നമ്മൾ വാങ്ങിയിട്ടില്ല. ഇവരെ മുഖത്തൊരു സന്തോഷമുണ്ടെങ്കിൽ, ഇവരെ മുഖത്തൊരു ചിരിയുണ്ടെങ്കിൽ, അതിന്റെ കാരണക്കാർ സഹായിച്ച ജനങ്ങൾ തന്നെയാണ്. നിങ്ങൾ നൽകിയ പണം തന്നെയാണ് കൃത്യതയോടുകൂടി പടച്ചവനെ പേടിച്ച് ഇതുപോലുള്ള അർഹതയുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. കാരണം നമ്മളെ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. കുന്നമംഗലത്തും കൊണ്ടോട്ടിയിലും പെരുമണ്ണയിലും ഒക്കെ കിടക്കുന്ന, പെരുവയിലും ഒക്കെ കിടക്കുന്ന ആളുകൾ ഈ പാലക്കാട് ആലത്തൂരിന്റെ അല്ലെ നെന്മാറയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഈ കുടുംബത്തിൽ വന്നു വരിക എന്നുള്ള പടച്ചവന്റെ നിയോഗമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരണമെന്നുള്ളത്. ആ നിയോഗമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. ഞങ്ങൾ ആരും വലിയ ആളുകളല്ല, ഞങ്ങൾ ആരും വലിയ എന്തെങ്കിലും ദൈവത്തിന്റെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കും ഞങ്ങളെ കയ്യിലില്ല. പറ്റുന്ന ചെറിയ ചെറിയ നന്മയുള്ള പ്രവർത്തനങ്ങളുമായി ഓരോ ദിവസവും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഓരോ ദിവസവും കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഇവരെ പ്രാർത്ഥനകളിൽ സഹായിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തും. 26 അർഹതപ്പെട്ട അപേക്ഷകൾ ഇതേപോലെ വന്നിട്ടുണ്ട്. ഈ സമയം വരെ ഒരാളോട് പോലും ഞങ്ങൾ വ്യക്തിപരമായിട്ടൊരു പൈസ ചോദിക്കുകയോ ഒരാളിത് തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയോ അഭ്യർത്ഥിയോ ചെയ്തിട്ടില്ല. ഞാൻ ജനപ്രതിനിധിയോ കോടീശ്വരനോ രാഷ്ട്രീയ നേതാവോ ഒന്നുമല്ല. ആളുകൾ തരുന്ന സഹായങ്ങളാണ്. എന്നെ ലൈവ് കാണുന്ന ആരെങ്കിലും പ്രിയപ്പെട്ട പണക്കാരോ സംഘടനകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട അപേക്ഷകൾ നമ്മൾ കൈമാറാം. നിങ്ങൾക്ക് അവർക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്. ഒരുപാട് അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തത് ഈ സോഷ്യൽ മീഡിയ ഇത് കാണുന്ന സമയത്ത് ആൾക്കാർ വലിയ പ്രതീക്ഷയാണ്, കാരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കിട്ടുമെന്നൊരു പ്രതീക്ഷ. എന്താ അതിന് കാരണം? കാരണം വീഡിയോ കണ്ടപ്പോ. ആ അങ്ങനെ ചിലവർക്ക് അങ്ങനെ പ്രതീക്ഷകൾ ഉണ്ടാവും, ചിലവർക്ക് ഒരു പ്രതീക്ഷകൾ ഇല്ലാതെ. ആ ഇതാ ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത് വേണ്ടപ്പെട്ട കേസായിരുന്നു ഷമീർക്ക അന്നോ പറഞ്ഞു തരുന്നു. ഇക്ക എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഫിറോസിന്റെ നാട്ടിലല്ലേ, പിന്നെന്താ? അതൊന്നും നമ്മളെ സംബന്ധിച്ച വിഷയങ്ങളല്ല. ഫിറോസിന്റെ നാടാണോ അടുത്ത നാടാണോ അതൊന്നും നമ്മളെ വിഷയമല്ല. അർഹതപ്പെട്ട ആളുകൾക്ക് സഹായം കിട്ടണം. ആർക്കായാലും അതിൽ മതമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, അങ്ങനെ ഒരു പ്രത്യേക ഒരാളുടെ സ്ഥലം അങ്ങനെ ഒന്നുമില്ല. ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തു പോവുക. സുതാര്യതയും സത്യസന്ധതയും വേണം എന്നുള്ള നിലയ്ക്ക് CPM ഒരു പ്രതിഷേധ പൊതുയോഗം അവിടെ നടക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് ഒരുപാട് സമയമായി. പ്രിയപ്പെട്ട ഇവിടുത്തെ മെമ്പർ പുഷ്പാകരേട്ടുണ്ട്, അദ്ദേഹത്തിന് പെട്ടെന്ന് ഇവിടുന്ന് പോവേണ്ടതുണ്ട്. 2 മിനിറ്റ് അദ്ദേഹം സംസാരിച്ച് അദ്ദേഹം നമ്മളെടുത്ത് വിടവാങ്ങുന്നതാണ്. പ്രിയമുള്ളവരെ, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്വപ്നച്ചിറകൾ അതിൽ തന്നെ ഉണ്ട്. അവരുടെ സ്വപ്നം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അവരുടെ സ്വപ്നങ്ങളാണ്. അത്തരത്തിൽ സ്വപ്നങ്ങൾ തിളയ്ക്കപ്പെടുന്ന ഒരു കൂട്ടൻ്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന പക്ഷികളെ പോലെ, അല്ലെങ്കിൽ ചിറകില്ലാത്ത പക്ഷികളെ പോലെ റൂമിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്ന ഇവരെ പുറം ലോകം കാണിക്കുന്നതിനും വേണ്ടി അവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ള GGK ഗ്രൂപ്പ് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ തുടരണം. അത് ജീവകാരുണ്യ പ്രവർത്തനം തുടർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾക്ക് പുറം ലോകം കാണാനുള്ള, പുറത്തെ മികവാർന്നിട്ടുള്ള പല കാഴ്ചകളും കാണാനുള്ള അവസരം ഈ ഗ്രൂപ്പ് വഴി ഉണ്ടാവണം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. ഇവർക്ക് ഒരു പക്ഷേ ഇവർക്ക് ഒരു ബീച്ച് പോവാൻ, അല്ലെങ്കിൽ ഒരു സ്ഥലം കാണാൻ, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് ദൂരം പോവാൻ, ആ ദൂരം പോകുമ്പോൾ ഇവർക്ക് കിട്ടുന്ന സന്തോഷവും ഇവർക്ക് കിട്ടുന്ന ഒരു ആനന്ദവും ഉണ്ട്.
അതിന്റെ ഒരു പ്രാർത്ഥന മാത്രം മതി ഇതുമായി സഹകരിച്ച സഹായിച്ച മാനസികമായി കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ ദൗത്യം ഇവിടെ പൂർത്തീകരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിച്ച് ഇനി നിങ്ങളെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഇനി റഹ്മാൻ ഖാൻ നമ്മളോട് സംസാരിക്കും മൈക്കോട് വെച്ചോ നിങ്ങൾ സംസാരിക്കും അസ്സലാമു അലൈക്കും എൻ്റെ പേര് റഹ്മാനാണ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുമ്പോൾ ഒരു പ്രതീക്ഷ നല്ലൊരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് അതിലൊരു 4000 രൂപ വന്നിട്ടുണ്ട് ആ 4000 രൂപ എടുത്തിട്ടാണ് ഞാൻ കരുനാഗപ്പള്ളിക്ക് പോയതും ഇൻഷാല്ലാ എന്തായാലും ഇത്ര പെട്ടെന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ടിനൊക്കെ കിട്ടിയത് അള്ളാഹുവിനോട് സ്തുതിക്കുന്നു എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം അള്ളാഹു തആല ഇതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ എനിക്കും എന്റെ കൂട്ടുകാർക്കും എന്റെ കുടുംബക്കാർക്കും അതേപോലെ തന്നെ ഷമീർ കാക്കും കൂടെ വന്ന എല്ലാവർക്കും അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം നൽകട്ടെ ഇനിയും ഇതുപോലെ തന്നെ പോകാനും മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് വീൽ ചെയർ തന്ന അതേപോലെ എന്റെ ഫ്രണ്ടിന് വീൽ ചെയർ തന്ന എന്റെ കൂട്ടുകാർക്ക് സഹായിക്കാമെന്ന് മനസ്സുള്ള എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകട്ടെ സാമ്പത്തികം നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട ഇത്ത നൂർജഹാൻ സംസാരിക്കും നൂർജഹാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വളരെ പച്ചക്ക് പറയുകയാണ് നൂർജഹാന് ഈ കൊടുക്കുന്ന സാധനം ഒരിക്കലും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അതെ അപ്പൊ നമ്മൾ നമ്മളെ ബുദ്ധിമുട്ട് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറയും ആളുകള് നമ്മൾ ആർക്കോ കൊടുത്ത് ആരാണ് അഡ്രസ് എന്താണ് അഡ്രസ് അല്ലെ എനിക്ക് വീഡിയോ ചെയ്തപ്പോഴും എന്റെ വൈഫിന് ഫോണ് കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ടെൻഷൻ കൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോ വേണ്ട എന്ന് പറയാൻ കാരണം അല്ലാണ്ട് മനസ്സിലായങ്ങളെ വേറൊന്നും കൊണ്ടും അല്ല ഇദ്ദേഹത്തിന് ഫോണ് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തപ്പോ വൈഫിന്റെ ഫോൺ നമ്പർ വെച്ചപ്പോ പലരും മോശകരമായി വൈഫിന്റെ ഫോണിലേക്ക് വിളിക്കുകയും നിങ്ങളെ ഫോണിലേക്ക് വിളിച്ച് മോശം ആ ഒരു പേടി ഈത്താക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അപ്പൊ നമ്മളോട് പ്രയാസം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ നമ്മളെ പ്രവർത്തനങ്ങൾക്ക് കിട്ടാൻ കാരണം എന്താ ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടാ സോഷ്യൽ മീഡിയ പ്രവർത്തനം കണ്ടിട്ടാണ് ജനങ്ങൾ സഹായിക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും സത്യസന്ധതയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പല പ്രവർത്തനങ്ങളും നമുക്ക് നടത്താൻ പറ്റുന്നത് ഇതുപോലുള്ള ആളുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല ജനങ്ങൾ നൽകുന്ന പൈസ ജനങ്ങൾ കിട്ടുന്ന പൈസയും ജനങ്ങളുടെ ഇതും കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ജനങ്ങൾ ഞങ്ങളെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ അവിശ്വാസം രേഖപ്പെടുത്തിയാൽ അവിടെ അവസാനിച്ചു സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനം നമ്മളത് അവസാനിച്ചു എന്റെ പ്രിയപ്പെട്ട നൂർജഹാൻ ഇത്ത ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടാ നമുക്കൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് കാണിക്കേണ്ടി വരുന്നത് നമ്മളെ കയ്യിൽ ഞാൻ തരുന്ന ഒരു പൈസ ആണെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ കാണിക്കില്ലായിരുന്നു ഇത് ചോദ്യം ഇതിപ്പോ ട്രോളാക്കി ഇറങ്ങാനും വീഡിയോ ചെയ്യാനും ആളുകൾ ഇപ്പൊ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാവും നെഗറ്റീവ് കമന്റ് അടിക്കാൻ ആൾക്കാരുണ്ടാവും കേട്ടോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വീൽ ചെയർ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് സ്വപ്നമായിട്ട് തന്നെ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഷമീർഖാനെ കാണുന്ന നിമിഷം വരെ എത്രയും പെട്ടെന്ന് ഷമീർഖയും ഷമീർഖാന്റെ ആളുകളും ഇത് ശരിയാക്കി തന്നു അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം ഇരു ലോകത്തും അള്ളാഹു നൽകട്ടെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട ഇവിടുത്തെ മദ്രസ ഖതീബ് കബീർ സഖാഫി അവർകൾ ഇവിടെ ഉണ്ട് അദ്ദേഹം സംസാരിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഞാൻ കബീർ സഖാഫി ഇവിടെ റഹ്മാന്റെ മഹല്ലില് കാരക്കാട്ടുപറമ്പ് എന്ന മഹല്ലിലെ പള്ളിയിലും മദ്രസയിലും ജോലി ചെയ്യുന്ന വ്യക്തിയാണ് 3.5 വർഷത്തോളമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു അൽഹംദുലില്ല പള്ളിക്കും അതുപോലെ മദ്രസയിലേക്കൊക്കെ ഒരുപാട് സജീവമായിട്ട് എന്തി വിഷയങ്ങൾക്കും സജീവമായിട്ട് വരുന്നൊരു വ്യക്തി കൂടിയാണ് റഹ്മാൻ വളരെ സജീവമായിട്ട് വരുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത് എന്തി വിഷയങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ പറയുന്നത് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി ദുആ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ വിശാല മനസ്കരയും മറ്റും നമുക്ക് ചിലപ്പോൾ ആ രൂപത്തിലുണ്ടായിക്കൊള്ളണമെന്നില്ല എൻ്റെ കൂട്ടുകാർക്കും എനിക്കും ആ എനിക്കും എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാർക്കും എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കരയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് 2-3 പ്രാവശ്യം കുറേ മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇലക്ട്രിക് വീൽചെയർ എന്നുള്ളത് വളരെ വിലപ്പെട്ട വളരെ ഒരു വലിയ ഒരു സ്വപ്നമാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു
അൽഹംദുലില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് വിളിച്ചു പറഞ്ഞു കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ അത് ശരിയായിട്ടുണ്ട് എന്ന് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഉത്സാഹത്തിൽ നിന്ന് തന്നെ നമുക്ക് അത് മനസ്സിലായി അത് ആസ്വദിക്കാനും കഴിഞ്ഞു അൽഹംദുലില്ല ഇതിനു വേണ്ടി പ്രയത്നിച്ച നമ്മുടെ ഷമീർക്ക അതുപോലെ കൂട്ടത്തിലുള്ള സ്വപ്ന ചിറകുകൾ എന്നുള്ള പദ്ധതിയുടെ കൂടെയുള്ള കൂടെ നിൽക്കുന്ന അതിൽ സഹകാരികളായിട്ടുള്ള അതിൽ സജീവമായിട്ടുള്ള എല്ലാവർക്കും അർഹമായ പ്രതിഫലം നാഥൻ ഇരുലോകത്ത് നൽകട്ടെ എന്ന് പ്രത്യേകമായ ദുആ ചെയ്യുന്നു അതുപോലെ തന്നെ റഹ്മാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ഇരു വീട്ടിലും ഇനിയും നല്ല രൂപത്തിൽ ആളുകളുടെ മനസ്സ് കണ്ടറിഞ്ഞ് അവരുടെ സ്വപ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ആ ചിറകുകൾക്ക് പ്രതീക്ഷയേകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ അതിൻ്റെ എല്ലാം പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നൽകുമാറാവട്ടെ ഈ നാട്ടിലെ സമസ്ത കേരള സുന്നി യുവജന സംഘം SVSന്റെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് ആ പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നമ്മൾ പിന്നെ ആ സ്ഥാനം കൊടുക്കാൻ തന്നെ കാരണം ആ പ്രവർത്തനത്തിൻ്റെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വളരെയധികം ചടുലമായ നീക്കങ്ങൾക്കും സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ സ്ഥാനം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കാനും കാരണം അള്ളാഹു തആല എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടെയാകാനും സ്വാലിഹായ അമലായി സ്വീകരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട റഹ്മാൻ കേട ഉമ്മ വല്ലാതെ കരയുന്നുണ്ട് സന്തോഷം പറയും ആ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വല്ലാതെ കരച്ചിലായിരുന്നു പ്രിയപ്പെട്ട ജഗദീശേട്ടൻ അത്തിപ്പുറ്റ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനമാണ് അദ്ദേഹം സംസാരിക്കും നമസ്കാരം അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സ്വപ്നച്ചിറക് എന്ന ഒരു പദ്ധതിയിലൂടെ ഗീവിംഗ് ഗ്രൂപ്പ് കേരള അതായത് GGK ഗ്രൂപ്പ് കേരള അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം അതേപോലെ തന്നെ കൂടെ എല്ലാ സുഹൃത്തുക്കളും പാലക്കാട് ജില്ലയിൽ അതായത് നെന്മാറ നിയോജക മണ്ഡലത്തിൽ അയിലൂർ പാലമുക്ക് എന്ന സ്ഥലത്ത് പാളയമംഗലത്ത് നമ്മുടെ റഹ്മാനുക്ക ഒരു കാര്യം നമ്മളെ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം കരുനാഗപ്പള്ളിയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് മിച്ചമുള്ള പൈസ വീതിച്ചു കൊടുക്കുമ്പോൾ കമ്മിറ്റിക്കാരുമാന്ന് വീതിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ നാട്ടിലത്തെ ഒരു സഹോദരി നൂർജാൻ അത്തിപ്പറ്റ ഞാൻ നേരിട്ടറിയാം എൻ്റെ വീടിന് ഏകദേശം കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ പലവട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സഹോദരി എന്താ പറയുക ഭിന്നശേഷി ഉള്ള ഈ സഹോദരങ്ങളാണ് അതായത് 4 ചുമരുകൾക്കുള്ളിൽ ഇവർ അടച്ചിട്ട ഒരു ജീവിതമാണ് ഇവർ ഇവർക്കും സ്വപ്നങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ടാവും ഇവർക്കും യാത്ര ചെയ്യാനും വെളിയിൽ പോകാനും മറ്റുള്ളവരോട് സഹവർത്തിത്വം പുലർത്താനൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഗീവിംഗ് ഗ്രൂപ്പ് കേരളയുടെ വീൽചെയർ അതും ഇലക്ട്രോണിക് വീൽചെയർ 10,000 രൂപ വരുന്ന ഈ ഇലക്ട്രോണിക് വീൽചെയർ ഈ പാലക്കാട് ജില്ലയിൽ നെന്മാറ നിയോജക മണ്ഡലത്തിൽ ആലത്തൂർ അതായത് സോഷ്യൽ മീഡിയ ചാരിറ്റിയുടെ ഈറ്റില്ലമായ ആലത്തൂരിൻ്റെ അടുത്ത് തന്നെ കൊടുക്കാൻ സാധിച്ചതിൽ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു കാരണം ഈ കേരളത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് അപേക്ഷകളാണ് ഗീവിംഗ് ഗ്രൂപ്പിന് വന്നുകൊണ്ടിരിക്കുന്നത് കഴിവിൽ പരമാവധി ചെയ്യുന്നുണ്ട് സഹായിക്കണം നിങ്ങളെല്ലാവരും നിങ്ങളെ സഹായിച്ചാലാണ് ഞങ്ങൾക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ മരുന്നിനാണെങ്കിൽ ശരി വീൽചെയറിനാണ് പലവിധ കേസുകളും രോഗത്തിനാണ് ശരി ക്യാൻസർ രോഗം മജ്ജമാറ്റ് വേലി കിഡ്നി രോഗത്തിന് ഒരുപാട് കേസുകളാണ് വരുന്നത് നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിച്ചാലാണ് ഇവർക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ ആളുകൾ പലതും പറയും പലവിധ മോട്ടിവേഷനും പലവിധ പറയും അതൊന്നും ഞങ്ങൾ നോക്കില്ല ഞങ്ങൾ മറ്റേ മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ ഇതാ ജനപ്രതിനിധി ഉണ്ടായിരുന്നു CPMന്റെ 2nd ward ജനപ്രതിനിധിയായിരുന്നു ഇവിടെ ഇതാ പള്ളിയിലെ ഉസ്താദാണ് അതാത് ഇവിടുത്തെ പ്രദേശവാസികളുണ്ട് നിങ്ങൾ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം ഇതേപോലെ ഇനിയും പ്രവർത്തിക്കാൻ ഗീവിംഗ് ഗ്രൂപ്പ് കേരളയ്ക്കും അതേപോലെ അഡ്വക്കേറ്റ് ഷമീറിനും കഴിയട്ടെ എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം പ്രിയപ്പെട്ട സിദ്ദീഖ് രണ്ട് വാക്ക് സംസാരിക്കും ഇല്ല അതിനല്ല അസ്സലാമു അലൈക്കും ഇവർക്ക് രണ്ടാക്കും ഈ വീൽ ചെയർ കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളെ പൈസ അല്ല നിങ്ങൾ സഹായിച്ച പൈസയാണ് അതിൽ നിന്ന് രണ്ടാൾക്ക് ഈ വീൽ ചെയർ കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത്രേ പറയാനുള്ളൂ പ്രിയപ്പെട്ട നവാസ്ക വിളിച്ച് എങ്ങോട്ട് വരിക ഇല്ല നവാസ്ക ഇവിടെ ഉണ്ട് നവാസ്ക കാണിച്ചു കൊടുക്ക് അദ്ദേഹമാണ് നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത് നമ്മളിവിടെ എന്തെങ്കിലും നിങ്ങളോട് കമ്മീഷൻ ഒരു വീൽ ചെയറിന് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ പെട്രോൾ ചെലവിന് വേണമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിൽ വേറെന്തെങ്കിലും ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ടോ അപ്പൊ ഇവിടെ നവാസ്കയുടെ കാറിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ജോലി മാറ്റി വെച്ച് വന്നാണ് രണ്ടു വാക്ക് സംസാരിച്ചു നല്ല കാര്യമല്ലേ വേറെ കള്ളത്തരവും തീവ്രവാദവും ഒന്നും അല്ലല്ലോ ചെയ്യുന്നത് പിന്നെന്തോ നവാസ്ക വലിയൊരു മനസ്സിന്റെ ഉടമയാണ്
ആദ്യമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഈ വീൽചെയറിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച കുടുംബങ്ങൾക്ക്, അതായത് നമുക്ക് വേണ്ടിയിട്ട് ഈ വീൽചെയർ തന്ന അംഗങ്ങൾക്ക് നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. അതേമാതിരി തന്നെ എന്താണ് പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഈ വീൽചെയർ തന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടെ വന്ന പ്രിയപ്പെട്ട സിറാജിക്ക, അവരൊക്കെ പലരും ഉസ്താദെ പറയുന്നത് എന്താ വെച്ചാൽ വളരെ മോശമായിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരെ. അസ്സലാമു അലൈക്കും. ജി ജി കെയുടെ സ്വപ്ന ചിറക് പദ്ധതിയുടെ ഭാഗമായി അയലൂരിലെ റഹ്മാൻ ഖാ, അതേപോലെ അത്തിപ്പറ്റയിലെ നൂർജഹാൻ എന്ന രണ്ടുപേർക്ക് വീൽചെയർ കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇലക്ട്രോണിക്സ് വീൽചെയർ കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അവരെ അവർക്ക് അവർ സമ്മാനിച്ച സമയത്ത് അവരെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പം വളരെ പ്രയാസം തോന്നി. സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണുനീരായിരുന്നു അത്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഇത് തരാൻ വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾക്കും അവരെ അവരാൽ കഴിയുന്ന രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ആദു ഇവിടെ ഉണ്ട്, ആദു സംസാരിക്കുന്നില്ലേ, സംസാരിച്ചോളൂ, കഴിഞ്ഞല്ലോ എന്നാലേ. സന്തോഷമുള്ള കാര്യമല്ലേ, സമയം മാറ്റി വെച്ച് ഓടി ഇവിടെ എത്തിയല്ലേ. അസ്സലാമു അലൈക്കും. ഈ സന്തോഷവേളയിൽ നമുക്ക് വിവാദങ്ങൾക്കോ അതല്ല മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും സമയമില്ല. നാളെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ നോക്കിക്കാണുന്നത്. സ്വപ്ന ചിറകുകൾ, അതേപോലെ തൂവൽ സ്പർശം എന്നീ തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ, നമ്മൾ കല്യാണ സൗഗന്ധികം തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. അകമഴിഞ്ഞ് നമ്മളെ സഹായിച്ച എല്ലാ നല്ലവരായ പ്രവാസി സുഹൃത്തുക്കൾക്കും അതേപോലെ നാട്ടുകാർക്കും നമ്മുടെ ജി ജി കെ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പത്നി, വൈഫ്, ശരിയാണ്. ഏതായാലും ഇത് ഒരു വീഡിയോ, ചികിത്സാ വീഡിയോ അല്ല, ഇവരെ കിട്ടിയ സന്തോഷമാണ് ഇവര് കാണിക്കുന്നത്. ആ ഒരു കണി ചേച്ചി ഇതേമാതിരി നമ്മളിവിടെ കാണാൻ വന്നതാണ്. പ്രിയപ്പെട്ട റഹ്മാന്റെ സംസാരിച്ചോളൂ. ഇവർക്ക് ഓൾറെഡി ഇലക്ട്രിക്കൽ വീൽചെയർ ഉണ്ട്. നിങ്ങൾ എന്തിനാ വന്നു? സ്ഥലത്തിന്റെ അപേക്ഷ. വീടില്ല സ്വന്തമായിട്ട്. എന്താ പണി? ടൈൽസിന്റെ. സർക്കാരിനൊന്നും കിട്ടില്ലേ? ഭിന്നശേഷിക്കാര് വീടുണ്ടാക്കാനുള്ള പ്രൊജക്ട് ഒന്നും ഇല്ലേ? സ്ഥലം എവിടെ കിട്ടണം? പാലക്കാട് എവിടെങ്കിലും കിട്ടിയാ മതിയോ? ഈ അയിലൂർ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ നെന്മാറ അല്ലേ, നെന്മാറ ഭാഗത്ത് എവിടെങ്കിലും ഒരു 3 സെന്റ് നന്മയുള്ള ആരെങ്കിലും തരികയാണെങ്കിൽ വീടിനേക്കുള്ള 2 ലക്ഷം രൂപ നമ്മൾ തരും കേട്ടോ. എത്ര? 3 സെന്റ് സ്ഥലം നിങ്ങൾ എവിടെങ്കിലും തരികയാണെങ്കിൽ, ഈ ഭാഗത്തുള്ള ഏതെങ്കിലും പണക്കാരോ ഭൂമിയുള്ളവരോ നൽകുകയാണെങ്കിൽ വീട് വെക്കാനുള്ള 2 ലക്ഷം രൂപ നമ്മൾ നൽകും. നമ്മളെ കാണാൻ വേണ്ടി അപേക്ഷയായിട്ട് വന്നതാണ്. അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സ്വപ്ന ചിറക് പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത്, അതോടൊപ്പം തന്നെ തൂവൽ സ്പർശം പദ്ധതിയുണ്ട്. പണി പൂർത്തീകരിക്കാത്ത വീടുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വീടിനുള്ള അപേക്ഷകൾ വരുമ്പോൾ തൂവൽ സ്പർശം പദ്ധതി പ്രകാരമാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. 5 വീടുകളായി. അതോടൊപ്പം കല്യാണ സൗഗന്ധ്യമുണ്ട്. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് കല്യാണ സഹായം, പൊന്ന്, വസ്ത്രങ്ങൾ കൊടുക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നല്ല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സുതാര്യമായി, ക്രിസ്റ്റൽ ക്ലിയറായി, ട്രാൻസ്പെറൻ്റായി ജനങ്ങൾക്ക് മുമ്പിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ജനങ്ങളുടെ പിന്തുണയില്ലാതെ എന്നെപ്പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജനങ്ങൾ നൽകുന്ന സഹായങ്ങളാണ് അർഹതപ്പെട്ട കൈകളിലേക്ക്. ഒരുപക്ഷെ സർക്കാരിലേക്കൊക്കെ അപേക്ഷ, സർക്കാരിന് പരിമിതികളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പെട്ടെന്ന് നമുക്കൊരു അപേക്ഷ കാര്യങ്ങളൊന്നുമില്ല, നടപടിക്രമങ്ങളില്ലാതെ സർക്കാരിൻ്റെ കൂടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരും നമുക്ക് വേണം. മാർക്സിസ്റ്റ് പാർട്ടി, ഇതിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു പാർട്ടി പ്രവർത്തകനാണ്. കോൺഗ്രസ് വേണം, ലീഗ് വേണം, ബി ജെ പി വേണം, പക്ഷെ എല്ലാവരും മനസ്സിൽ നന്മ ഉണ്ടാവണം, നിങ്ങളുടെ പിന്തുണ ഞങ്ങളെ കൂടെ ഉണ്ടാവണം,
നിങ്ങൾ എപ്പോൾ എത്രമാത്രം പിന്തുണയ്ക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്താൻ സന്തോഷമല്ലേ ഉണ്ടാക്കും. ഇൻഷാ അല്ലാഹ് ഇട്ടാ നമ്മൾ അവസാനിപ്പിക്കാണ്. അസ്സലാമു അലൈക്കും.